ഫെബ്രുവരി 10 കന്യകയായ വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഹോദരിയാണ് സ്കൊളാസ്റ്റിക്ക. കുലീനമായ ഒരു ഇറ്റാലിയൻ കുടുംബത്തിലാണ് അവളുടെ ജനനം. വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് സ്കൊളാസ്റ്റിക്ക മഠാധിപയുടെ ജോലി നിർവഹിച്ചു വന്നു. വർഷത്തിലൊരിക്കൽ അവൾ സ്വസഹോദരനെ സന്ദർശിച്ച് ഉപദേശവും സ്വീകരിച്ചിരുന്നു. ആശ്രമത്തിൽ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാതിരുന്നതിനാൽ ആശ്രമത്തിനടുത്തുള്ള ഒരു ഭവനത്തിൽ വച്ചാണ് സഹോദരനോട് സംസാരിച്ചിരുന്നത്. അന്തിമ സന്ദർശന ദിവസം സായാഹ്നമായപ്പോൾ സ്കൊളാസ്റ്റിക്ക തന്റെ സഹോദരനോട് ആ രാത്രി അവിടെ താമസിക്കണം എന്നാവശ്യപ്പെട്ടു. കുറെ കൂടി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദ്ദേശ്യം. ആശ്രമത്തിന് പുറമെ ഒരിക്കലും രാത്രി കഴിച്ചുകൂട്ടരുതെന്ന് നിയമം അനുശാസിക്കുന്നു. നിയമം ലംഘിക്കുകയില്ലെന്ന് ബെനഡിക്റ്റ് ശാഠ്യം പിടിച്ചു. സ്കൊളാസ്റ്റിക്ക കൈകൂപ്പി സ്വല്പനേരം പ്രാർത്ഥിച്ചു. ഉടനടി ഭയങ്കര ഇടിയും കാറ്റും മഴയും പ്രത്യക്ഷപ്പെട്ടു. ബെനഡിക്റ്റിനും കൂടെയുണ്ടായിരുന്ന സന്യാസികൾക്കും പുറത്തിറങ്ങാൻ വയ്യാതെയായി. എന്താണ് പെങ്ങൾ ചെയ്തത്? ദൈവം ക്ഷമിക്കട്ടെ, ബെനഡിക്റ്റ് പറഞ്ഞു. സഹോദരി പ്രതിഭജിച്ചു, ഞാൻ ആംഗലയോട് ഒരനുഗ്രഹം ചോദിച്ചു, തന്നില്ല. സർവേശ്വരനോട് ചോദിച്ചു, അവിടുന്ന് തന്നു. ആ രാത്രിയിൽ അവർ സ്വർഗീയ സൗഭാഗ്യത്തെപ്പറ്റി സംസാരിച്ചു. പിറ്റേ ദിവസം അവർ വേർപിരിഞ്ഞു. മൂന്നാം ദിവസം സ്കൊളാസ്റ്റിക്ക മരിച്ചു. സഹോദരൻ സമാധിയിലായിരിക്കെ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു. സഹോദരി മരിച്ച വിവരം സഹോദര സന്യാസിമാരെ ബെനഡിക്റ്റ് അറിയിക്കുകയും തനിക്കായി തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ അവളെ സംസ്കരിക്കുകയും ചെയ്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15:1-10 വചനഭാഗത്ത് 100 ആടുകൾ ഉള്ളതിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്നു. വിശ്വാസതലത്തിൽ ഞാൻ അകന്ന അവസ്ഥയിലെങ്കിൽ അനുതപിച്ച് തിരികെ എത്തുമ്പോൾ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സന്തോഷം എന്തെന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ചറിയുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.